ഒരുപാട് സന്തോഷമുണ്ട് ഈ വേദിയിലേക്ക് വന്നതിൽ. എപ്പോഴും സന്തോഷമേ ഉള്ളൂ ഇതുവരെ. ദൈവം തന്ന സന്തോഷം നമുക്ക് എപ്പോഴും ഉണ്ട്, എനിക്ക് എപ്പോഴും ഉണ്ട്, എന്നും ഉണ്ടായിരിക്കട്ടെ. എന്നും 9-ാമത്തെ വയസ്സിൽ ആരംഭിച്ചതാണ് കലാജീവിതം അല്ലേ? ഇപ്പോൾ 83-ാമത്തെ വയസ്സിലും സന്തോഷത്തോടുകൂടി ഇങ്ങനെ ഇരിക്കുന്നു അല്ലേ? ഭാഗ്യം, ദൈവാനുഗ്രഹം. ആദ്യം നാടകരംഗത്തേക്കല്ലേ വന്നത്? നാടകരംഗം എന്ന് പറഞ്ഞാൽ എനിക്ക് 9 വയസ്സ്, അപ്പോഴും 9 വയസ്സുള്ളപ്പോൾ നാടകരംഗത്തെന്ന് പറഞ്ഞാൽ ആ കാലത്തെ നാടകത്തിന് അപ്പോഴ വലിയ അഭിനയമല്ല. 9 വയസ്സായപ്പോൾ നമ്മൾ ചെറിയ കുട്ടിയാണല്ല, അപ്പോൾ ഈ കുട്ടിയായിട്ടുള്ള ഈ വേഷമൊക്കെ കെട്ടിയിട്ട് ഇറങ്ങി നമ്മൾ സ്റ്റേജിലിറങ്ങുക. ബാലപ്പാർട്ട് എന്നാണ് അതൊരു പേര്, ബാലപ്പാർട്ട് എന്നാണ് അതിൻ്റെ പേര്. സ്റ്റേജിലിറങ്ങി 3 പാട്ട് പാടുക എന്നാണ് എൻ്റെ കഥ. 3 പാട്ടെന്ന് പറഞ്ഞാൽ ഒന്ന് എന്തെങ്കിലും ഒരു കീർത്തനം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അതുപോലെ വേറെ ഏതെങ്കിലും 2 പാട്ടിൻ്റെ പാടണമെങ്കിൽ അതിൻ്റെ ആദ്യം ഒന്ന് പാടി പാടാമല്ലോ, പിന്നെ പാടി കേൾക്കണം. അപ്പോൾ ഈ ആദ്യം ഇറങ്ങിയിട്ടേ ആഡിയൻസിനെയൊക്കെ നമ്മളൊന്ന് തുടങ്ങി തൊഴുതിട്ട് ജാനകി രമണ ഭക്ത പരിജാത പാഹി സകല ലോക ചരണ ജാനകി രമണ ഗാനലോല ഗണതമാലലീല കരുണാലയലാല സുഗുണശീല ജാനകീരമണ. അതാണ് കീർത്തനം. യേശുവിനെ പറ്റി ഒന്ന് പാടാൻ പറയും, ആഡിയൻസ് പറയും ഒന്ന് പാടണമെന്ന്. അപ്പം നമ്മൾ സർവപാപകരകൾ തീർത്തു നരര രക്ഷിച്ചിടുവാൻ ഉറുവിയിങ്കൽ യേശുദേവൻ ചൊരിഞ്ഞ തീരൂ രക്തമേ. അതാണ്, അത് കുറേ ഉണ്ട് അതിൻ്റെ ശരിക്കൽ. അത് കഴിഞ്ഞ് അള്ളാവിൻ്റെ ഒരു പാട്ട് പാടാൻ പറയും, അപ്പോഴേ അതും ഒരു പാട്ട് പാടണം. ആദിയന്തമില്ല ചതുർവേദനാദരേ ആദരിത്തരുൾവായി നീ അല്ലാ റസൂലില്ല ആരറിവാരിൻ്റെ സ്വർഗമെനവേ പൂകഴും മെക്കമാം നഗർ അർപ്പുരനുദിത്തോരേ അല്ലാ റസൂലില്ല. അങ്ങനെ അതും കുറേ ഉണ്ട്, കൂടുതലുണ്ട് അത്. അങ്ങനെ 3 പാട്ട് പാടുക. ഈ പാട്ടുകളൊക്കെ എങ്ങനെ പഠിച്ചു? അത് നമ്മൾ പഠിക്കണം, പാട്ടൊക്കെ എഴുതി പഠിച്ചിട്ട് ആണ് ഈ ബാലപ്പാട്ടിൽ കയറുന്നത്. ബാലപ്പാട്ട് എൻ്റെ അച്ഛൻ്റെ അനുജനെ ഒരു ട്യൂട്ടറാണ്, നാടക ട്യൂട്ടറായിരുന്നു അദ്ദേഹം. ഇതെല്ലാം എഴുതും, പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു സ്വന്തം, അതായത് ഒരു വർഷത്തിലൊരിക്കൽ നമ്മുടെ ഏറ്റവും തന്നെ ഒരു കമ്പനി ഉണ്ടാക്കും, നാടക കമ്പനി ഉണ്ടാക്കിയിട്ട്. അപ്പം ഞാൻ അങ്ങ് കൊച്ചായതുകൊണ്ടും ചേട്ടൻ്റെ മോളായതുകൊണ്ടും എന്നെ കൊണ്ട് ഇതിന് ഇറക്കിയതാ, അങ്ങനെ ഇറങ്ങിയത്. പിന്നീട് ഒരു റോൾ അഭിനയിച്ചു തുടങ്ങി, അഭിനയിച്ചു തുടങ്ങിയത് ഒരു 10-11 വയസ്സ് ആയപ്പോഴേ. അന്നത്തെ കാലത്ത് എല്ലാം ഈ പഴയ നാടകങ്ങളാണ്, ഇപ്പോഴുള്ള പുതിയ നാടകങ്ങളൊന്നുമില്ല. കോവിലൻ ചരിത്രം, അല്ലിയർജുന, പിന്നെ ഭാമാവിജയം, ഇങ്ങനെയൊക്കെ ഉള്ള നാടകങ്ങളാണ് അന്ന്. പുതിയ നാടകങ്ങളൊന്നും ഇല്ല അന്ന്. അപ്പോൾ ഈ നാടകത്തിലെ എല്ലാ റോളും നമ്മൾ പഠിച്ചിരിക്കണം, എല്ലാ കഥാപാത്രങ്ങളുടെ റോളുകളും പഠിച്ചിരിക്കണം മുഴുവനും. അഭിനയം എന്ന് പറഞ്ഞത് അദ്ദേഹം എൻ്റെ ഗുരുനാഥനാണ്, എൻ്റെ അച്ഛൻ്റെ അനുജൻ അദ്ദേഹമാണ്, ഇത് നാടകത്തിൻ്റെ ഗുരുനാഥൻ അദ്ദേഹമാണ്. അപ്പോൾ ഈ കർണകി, മുൻ കർണകിയായിട്ട് ആദ്യം അഭിനയിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ അല്ലിയർജുന നാടകം, അല്ലി മഹാറാണിയായിട്ടാണ് കഥ. അപ്പോൾ ഈ മൃഗങ്ങൾ കയറി ഇങ്ങനെ ശല്യം ചെയ്യും ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്. അപ്പോൾ ഈ തോഴിമാരൊക്കെ വന്ന് പറയും മൃഗങ്ങളുടെ ശല്യം കൂടുതലായിരിക്കുന്നു എന്ന് പറയും. അപ്പോൾ അത് മൃഗങ്ങളെയൊക്കെ ശല്യം തീർക്കണമല്ലോ നമുക്ക്, അപ്പോൾ നമുക്ക് വേട്ടയ്ക്ക് പൊക്കളയാന്ന് പറഞ്ഞുകൊണ്ട് ഈ തോഴിമാരും ഇവരെല്ലാവരുമായിട്ട് മഹാറാണിയായിട്ട് ഇറങ്ങും, അലി മഹാറാണിയായിട്ട് വേട്ടയ്ക്ക് ഇറങ്ങും. വേട്ടയ്ക്ക് ഇറങ്ങി 50 മില്ലൊക്കെ കൊണ്ടാണ് വേട്ടയ്ക്ക് ഇറങ്ങുന്നത് സ്റ്റേജിൽ. അപ്പോൾ അതൊക്കെ കാണിക്കണം സ്റ്റേജിൽ, അങ്ങോട്ട് 50 മില്ലും വെച്ച് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൃഗങ്ങളെ ഓടിക്കുന്നതും ഒക്കെ കാണിക്കണം അത്. അപ്പോൾ അതിലുള്ള ഒരു പാട്ടിതാണ്, വേഗമായി പായും ഒരേണങ്ങളെല്ലാം പല വഴിയായി ഓടി ഓടിക്കുന്നു ശിഖം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി മൃഗങ്ങൾ അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ അഭിനയിക്കണം. സ്റ്റേജിൽ അഭിനയിക്കാം നമ്മൾ. അമ്പ് എന്നിട്ട് അസ്ത്രം അങ്ങിടും, അമ്പുകൾ എങ്ങനെ അങ്ങിടും, ഇടുമ്പോൾ താഴെ വീഴുമല്ലോ. അമ്പുകളെ കണ്ടെടുത്തെൻ കയ്യിൽ തരിക തോഴിമാരോട് പറയും,
അമ്പുകളെ കണ്ടെടുത്തൻ കയ്യിൽ തരിക, അമ്പുകളെ കണ്ടെടുത്തൻ കയ്യിൽ തരിക, സംഭ്രമമായി കുമ്പികളും പോകുന്നതു കാണുക, കരടികളും കിടിമുതല മൃഗഗണങ്ങളും ഒക്കെ ത്വരിതമായ ഒരു ശരമതിനാൽ യമ പുരി പോവിക്കാന്ന് പറഞ്ഞോണ്ടാ ആ സ്റ്റേജിലുള്ള യുദ്ധം, മൃഗങ്ങളുമായിട്ടുള്ള യുദ്ധം. അതാണ് ഈ അല്ലി മഹാറാണിയുടെ സീന്, ആദ്യത്തെ മുന്നല്ലിയുടെ ഇതാണ്. പിന്നെ ഭാമ വിജയനും പറഞ്ഞൊരു നാടകം, അതില് കൃഷ്ണൻ, ഭാമ, രുക്മിണി, നാരദൻ, ദേവേന്ദ്രൻ, ഈ വക റോളുകളെല്ലാം അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ മൂന്നാല് നാടൻ പഴയ നാടകങ്ങളൊക്കെ അഭിനയിച്ച് കഴിഞ്ഞിട്ട് എനിക്കൊരു 10-15-16 വയസ്സൊക്കെ വരും, 10-15-16 വയസ്സ് ഒരു ഏകദേശമൊക്കെ ആയി. കലാതിലേങ്കിഷൻ നായർന്ന ഒരാൾ ഒരു നാടകത്തിൽ എന്നെ അഭിനയിക്കാൻ വീട്ടിൽ അച്ഛനുമായിട്ടൊക്കെ ആലോചിച്ച്, അപ്പോൾ അച്ഛന് എഗ്രിമെൻറ്റ് കൊടുക്കണം, നമ്മൾ എഗ്രിമെൻറ്റൊക്കെ എഴുതി ഒക്കെ കൊടുക്കണം, ഒരു വർഷത്തെ അല്ലെങ്കിൽ 2 വർഷത്തെ എന്ന്, അന്നത്തെ കാലത്ത് അങ്ങനെയൊക്കെയാണ്. അപ്പം ഒരു നാടകം ഇതിന് അയക്കണം എന്ന് പറഞ്ഞ്, അങ്ങനെ എൻ്റെ അച്ഛൻ്റെ അനുജൻ ഒരാൾ ചിറ്റപ്പനുണ്ടായിരുന്നു, അദ്ദേഹത്തിനെയും കൂടെ കൂട്ടി എൻ്റെ അച്ഛൻ അയച്ചു. കലാലയകൃഷ്ണൻ നായരുടെ ആ നാടകങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം എനിക്ക് 18 വയസ്സ്. അപ്പോഴും എൻ്റെ 18-ാമത്തെ വയസ്സിൽ അദ്ദേഹം എന്നെ വിവാഹം കഴിക്കുക. അപ്പം 18 വയസ്സ്, രണ്ട് നാടകം കഴിഞ്ഞപ്പോൾ തന്നെ കൃഷ്ണൻ നായർ സാർ പറഞ്ഞു അങ്ങനെ കല്യാണം കഴിക്കണം ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. അല്ല, ഈ നാടകത്തിനൊക്കെ അഭിനയിച്ച് കഴിഞ്ഞപ്പോൾ അങ്ങനെ ഒരു ഇപ്പോൾ പറയുന്ന രീതിയിലാണെങ്കിൽ ലവ് മാരേജ് ഒന്നും പറയാൻ പറ്റത്തില്ല, അപ്പോഴും ലവ് മാരേജ് എന്ന് പറയാൻ പറ്റത്തില്ല. എന്നെ കല്യാണം കഴിച്ചതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് എനിക്ക് പറയാം ലവ് മാരേജ്, അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. അപ്പം എനിക്ക് വിവാഹം കഴിക്കാൻ ആഗ്രഹമാണെന്ന് മാത്രം പറഞ്ഞു. അപ്പം എനിക്ക് അന്ന് എന്താണെന്ന് അറിഞ്ഞു, വിവാഹം കഴിക്കുക എന്ന് പറഞ്ഞാൽ എനിക്കൊരു പേടി ആയിരുന്നു. അങ്ങനെ എന്നെ എനിക്ക് 18 വയസ്സായപ്പോൾ എന്നെ കല്യാണം കഴിക്കുന്നു. പിന്നീടും കലാനിലയത്തിൻ്റെ ഒരുപാട് നാടകങ്ങൾ അഭിനയിച്ചു. അല്ല, കല്യാണം കഴിഞ്ഞ ഉടനെ ഞങ്ങൾ മധുരയ്ക്ക് പോവുക. മധുരയിൽ പോയിട്ട് അവിടെ ഒരു തമിഴ് നാടക കമ്പനി അദ്ദേഹം ഉണ്ടാക്കി. അപ്പം തമിഴ്, അതിന് മുമ്പ് എനിക്ക് കുറച്ച് തമിഴ് അറിയാമായിരുന്നു, അരികഥാ കാലക്ഷേപം ഞാൻ പഠിച്ചിരുന്നു. അപ്പം അതുകൊണ്ട് ഈ സീതാ കല്യാണം, അത് അതിൻ്റേതായതെന്നോട് പറഞ്ഞോളാം, അത് ഈ സീതാ കല്യാണം ആണ് ആദ്യം തമിഴാണ്, ഹരികഥാ കാലക്ഷേപം എന്നാണ് അതിന് പറയുന്നത്. അതിലാദ്യം ഒരു കുറച്ചൊരിതുണ്ട്, ഇന്ന പ്രഥമ പദത്തിനാൽ അമൃത കവിയെന്നും ഒരു സാധുവാനവർ നമ്മൾ ഇപ്പം മനുഷ്യരെ പാത്ത ഹിതോപദേശം ശേഖിന്താൽ, അതാവത് ഹേ മനുഷ്യർഹാൽ നമ്മുടെ പൂർവ്വ പുണ്യ മഹത്വത്തിനാൽ കൂൻകുരുട്ട് ചെവിട് പേടി നീക്കി കിടത്തിരക്ക കൂടുന്ന ഇന്ന ജന്മാവാനത് ക്ഷേമമടയുവതർക്കാകും, നമ്മുടെ വാഴ്നാളിൽ നോയറ്റ വാഴ്വോടും കുറവറ്റ ചെൽവത്തോടും ഇരുപ്പതർക്കാകും നാം ചെയ്യ വേണ്ടുവതെന്താവെന്നാൽ നാരായണം ഭജരേ മനസാ നാരായണം ഭജരേ കിം തസിജരിതും കായദൂത ഭജരേ മാനസാ നാരായണം ഭജരേ. അങ്ങനെ അതിൻ്റെ തുടക്കമാണ് ആ കഥയുടെ. അങ്ങനെ 2.5 മണിക്കൂർ നാടകമാണ്, അല്ല കഥാപ്രസംഗമാണ് പറയേണ്ടത്. കഥ തമിഴിലാണ് പറയുന്നത്, തമിഴിലാണ് കംപ്ലീറ്റ് എല്ലാ കഥാപാത്രങ്ങളായിട്ടും, ശ്രീരാമന് ദശരഥൻ്റെ ഇത് തൊട്ട് ശ്രീരാമൻ ജനിക്കുന്നത്, അവർ ലക്ഷ്മണൻ ഭരതൻ ശത്രുഘ്നൻ അവരൊക്കെ ജനിക്കുന്നത്, സീതാദേവി ജനക മഹാരാജ്യത്തിൻ്റെ കാര്യം, പിന്നെ ഇങ്ങനെ പലതും, അഹല്യ മോക്ഷം, ഇങ്ങനെ രാമായണത്തിനകത്തുള്ള കഥ മുഴുവനും, സീതാ കല്യാണം വരെ 2.5 മണിക്കൂർ നിന്ന് കഥ പറയുന്നത് തമിഴ. അത് കഴിഞ്ഞിട്ട് ആകാശവാണിയിൽ വരുന്നത് എങ്ങനെയാണ്? അതൊക്കെ നാടകങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ്. എൻ്റെ 20-ാമത്തെ വയസ്സിൽ എൻ്റെ മൂത്ത മകളെ ഞാൻ പ്രസവിക്കുന്നു, അത് കഴിഞ്ഞിട്ടാണ് തിരുവിതാംകൂർ റേഡിയോ നിലയത്തിൽ വരുന്നത്. തിരുവിതാംകൂർ റേഡിയോ നിലയത്തിൽ ആദ്യത്തെ ആദ്യകാല നടിമാരിൽ ഒരാളാണ് അല്ലേ? ആദ്യത്തെ ശബ്ദത്തിൽ അന്ന് അക്കാലത്ത് നടിമാരൊന്നും ഇല്ല, ആകാശം തിരുവിതാംകൂർ റേഡിയോ നിലയത്തിലെ സ്ത്രീകൾ ആരും ഇല്ല. അന്ന് കൈനിക്കര പത്മനാഭമുള്ള സാറാണ് ഡയറക്ടർ, 1950-ൽ എന്നാണ് ആകാശവാണി ആയത്. അന്നാണ് ആകാശവാണി ആയത്. ആകാശവാണി ആയതിന് ശേഷം പിന്നെ അന്ന് ആർട്ടിസ്റ്റ് ഒന്നും വലുതായിട്ടൊന്നും ഇല്ല, അപ്പോഴും തുടങ്ങിയതല്ലേ ഉള്ളൂ. പിന്നെ രാധാദേവി, CS രാധാദേവിയെ വിളിക്കാനായിരുന്നു. അപ്പം ഞങ്ങൾക്ക് പണ്ടേ പരിചയമാണ്, ഫാമിലി പരിചയമായിട്ടുള്ള പരിചയമാണ്. CS രാധാദേവിയെ എൻ്റെ ഹസ്ബൻഡ് ഒരു സൈക്കിളിലാണ് പോയി വിളിക്കാൻ പോയത് വീട്ടിൽ. പിന്നെ അമ്മ ചെയ്ത പാട്ടുകൾ, പിന്നെ ചീത്തി രാധാമണി വന്നു. അപ്പം ഞങ്ങൾ മൂന്നുപേരായി. അപ്പം ഞങ്ങൾ മൂന്നുപേരുമായിട്ട് ആണ് ഈ കൊയ്ത്ത് പാട്ടെന്നൊക്കെ പറഞ്ഞ് ഈ നടിയിൽ പാടങ്ങളൊക്കെ നട്ടുകൊണ്ടിരിക്കുമ്പോഴാണ്. അതൊക്കെ കുറച്ചൊക്കെ ഓർമ്മയുണ്ട്. അതൊക്കെ പോയി അവർ പാടത്ത് പോയി അവരെ കൊണ്ട് പാടിച്ച് ആ ട്യൂണൊക്കെ പഠിച്ചെടുത്ത് കൊണ്ടുവന്നു ഞാൻ. അതെങ്ങനെയായിരുന്നു പാട്ട്? തേതിന്നെന്താരോ മരിമയകൾ ചൊരിഞ്ചേ ചെറുവയലെല്ലാം വെള്ളം നിറഞ്ചേ പൂട്ടി ഉയതു മറിഞ്ചേ ചെറുവയലെല്ലാം നല്ല വെള്ളം നിറഞ്ചേ മാ ഓമല ചന്തീല മാല
ചെറു കണ്ണമ്മ കാളി കറമ്പി ചാത്തി ചടയിമാർ ചാത്ത ചടയിമാരെല്ലാം വന്ന് ആ ഞാറെല്ലാം കെട്ടി പകുത്തേതിന്നന്താരോ തേതിന്നന്താരോ അതാണ് ആ കൊയ്ത്ത് പാട്ട്. ഒരുപാടുണ്ട് അത്. പിന്നെ അതിനുശേഷം സിനിമയിലേക്ക് വരുന്നതെന്നാണ്? പത്മരാജൻ എഴുതിയ ഒരിടത്തൊരു ഫയൽമാൻ സിനിമ, ആ സിനിമയ്ക്ക് പത്മരാജൻ്റെ ക്ഷണപ്രകാരം ഞാൻ പോവില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു നല്ല ഒരു അമ്മയല്ലേ പത്മരാജൻ ആവശ്യം, എനിക്ക് എന്നെ കണ്ടാൽ സിനിമയ്ക്ക് പറ്റത്തില്ല, ഞാൻ സിനിമയ്ക്ക് വരില്ല, ശരിയാവത്തില്ല, ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അല്ല ഞാൻ കൃഷ്ണനായിട്ടനോട് വാങ്ങിച്ചോളാം, ആറ് വാങ്ങിച്ചോളാം, പിന്നെ അനുവാദം വാങ്ങിച്ചാൽ വരാമല്ലോ എന്നൊക്കെ പറഞ്ഞു. പിന്നെ നിർബന്ധിച്ച് പറഞ്ഞതുകൊണ്ട് ഞാൻ പോയി കുമരകത്ത് വെച്ചാ എടുത്തത്. അതിൽ അഭിനയിച്ചു. ഇനിയും ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്തിട്ട് ഞങ്ങളുടെ പ്രിയങ്കരിയായ മുത്തശ്ശിയായിട്ടിരിക്കണം. വരും, വന്നതിനും പങ്കെടുത്തതിനും വളരെ സന്തോഷമാണ്. എല്ലാവരും നന്ദി.